മുക്കം നഗരസഭയിലെ പെരുമ്പടപ്പിൽ ബീവറേജസ് ഔട്ട്ലെറ്റ് തുടങ്ങാൻ നഗരസഭാ ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് നഗരസഭയിലെ പ്രതിപക്ഷാംഗങ്ങൾ രണ്ടാഴ്ചയോളം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ബീവറേജസ് ഔട്ട്ലെറ്റിന് ലൈസൻസ് നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞ 16-ാം തീയതി കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തെങ്കിലും 14-ാം തീയതി രാത്രി ലൈസൻസ് അനുവദിക്കുകയായിരുന്നുവെന്നും ഇതിനെതിരെ സമരരംഗത്തിറങ്ങുമെന്നും നഗരസഭയിലെ പ്രതിപക്ഷാംഗങ്ങൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുക്കം നഗരസഭയിലെ 10-ാം ഡിവിഷൻ പെരുമ്പടപ്പിൽ മദ്യശാല ആരംഭിക്കാൻ നഗരസഭാ ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ചും മാനദണ്ഡങ്ങൾ പാലിക്കാതെ തുറന്ന മദ്യശാല അടച്ചു പൂട്ടണമെന്നും ആവശ്യപ്പെട്ടാണ് നഗരസഭയിലെ പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്തെത്തിയത്. ബീവറേജ് ആരംഭിക്കുന്നതിനെതിരെ ചട്ടം 7 അനുസരിച്ച് ജൂലൈ 30 പ്രത്യേക യോഗം വിളിച്ചത് പ്രകൃതിക്ഷോഭത്തിൻ്റെ പേരിൽ മാറ്റിവെച്ച് 31 ചേർന്നെങ്കിലും അന്ന് ബീവറേജ് സംബന്ധിച്ച അജണ്ട ചർച്ചയ്ക്കെടുത്തില്ല. പിന്നീട് ആഗസ്റ്റ് 2 ബീവറേജ് അജണ്ട ചർച്ച ചെയ്യാൻ യോഗം ചേർന്നെങ്കിലും അന്ന് തന്നെ മദ്യശാല തുറന്ന് പ്രവർത്തിച്ചിരുന്നുവെന്നും എന്നാൽ നഗരസഭയുടെ ലൈസൻസ് ഇല്ലാതെയാണ് മദ്യഷാപ്പ് പ്രവർത്തനം ആരംഭിച്ചതെന്നും നഗരസഭയിലെ പ്രതിപക്ഷാംഗങ്ങൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പിന്നീട് ബീവറേജിന് ലൈസൻസ് നൽകരുതെന്ന് തീരുമാനിക്കാൻ വീണ്ടും പ്രതിപക്ഷാംഗങ്ങൾ നോട്ടീസ് നൽകുകയും 16 യോഗം ചേരാനായി കൗൺസിലർമാർക്ക് 12-ാം തീയതി തന്നെ അജണ്ടയും നൽകിയിരുന്നു. എന്നാൽ 16-ാം തീയതി യോഗം ചേരാനിരിക്കെ 14-ാം തീയതി രാത്രി 7 മണിക്ക് ഓൺലൈനായി നഗരസഭ ലൈസൻസ് അനുവദിക്കുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷാംഗങ്ങളുടെ ആരോപണം. ലൈസൻസ് നൽകരുതെന്ന് ഭൂരിപക്ഷം കൗൺസിലർമാരും കത്ത് നൽകിയിട്ടും ലൈസൻസ് നൽകിയത് നഗരസഭാ ചെയർമാൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണെന്നും 16-ാം തീയതിയിലെ യോഗത്തിൽ വഴിവിട്ട് നൽകിയ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിന് 13-ന് 17 വോട്ടുകളോടെ കൗൺസിൽ തീരുമാനിച്ചിരുന്നുവെന്നും എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നഗരസഭ ആ തീരുമാനം നടപ്പാക്കിയിട്ടില്ലെന്നും മാത്രമല്ല 14-ാം തീയതി ലൈസൻസ് നൽകിയതിനു ശേഷം 16-ാം തീയതി ലൈസൻസ് നൽകണമോ എന്ന് തീരുമാനിക്കാൻ യോഗം ചേർന്ന വിചിത്രമായ നടപടിയാണ് മുക്കം നഗരസഭയിൽ നടന്നതെന്നും ഇവർ ആരോപിച്ചു. അന്ന് 2-ാം ചർച്ച ചെയ്തു ഭൂരിപക്ഷ വികാരം അത് തുടങ്ങരുതെന്നാണ് സർക്കാരിനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചു. യോഗം പിരിഞ്ഞു. പക്ഷേ 2-ാം തീയതി ഞങ്ങൾ നോക്കുമ്പോൾ 3-ാം തീയതിയും 4-ാം തീയതിയും ഒന്നും ആ ലൈസൻസ് ഇല്ല. അപ്പോൾ ലൈസൻസ് ഇല്ലാതെ ഇത്തരം സ്ഥാപനങ്ങൾ തുറക്കാൻ പറ്റില്ല. സർക്കാരിന് ലൈസൻസ് ഇല്ലാതെ തുറക്കാമെന്ന ഒരു ചട്ടമുണ്ട് എന്ന് സെക്രട്ടറി പറഞ്ഞെങ്കിലും കൃത്യമായ ആക്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് അതില്ല എന്ന് ഞങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചു. കാരണം സർക്കാരല്ല, ബീവറേജിൻ്റെ കോർപ്പറേഷനാണ്, ബെവ്കോ ആണ് തുടങ്ങിയത്. ബെവ്കോയ്ക്ക് നിർബന്ധമായിട്ടും ലൈസൻസ് വാങ്ങണം. 14-ാം തീയതി യോഗം നടക്കുമ്പോൾ ലൈസൻസ് തൊട്ട തലേ ദിവസം സ്വാതന്ത്ര്യദിനം 15-14 രാത്രി 7 മണിക്ക് ലൈസൻസ് അവർ ഇഷ്യൂ ചെയ്തു. ഓൺലൈനായിട്ട് ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഇതിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ജനാധിപത്യത്തിനെ ഇത്രയേറെ പരിഹസിക്കുന്ന ഒരു സമീപനം ഇവിടെ ഉണ്ടായത് ചെയർമാൻ്റെ ഉൾപ്പെടെയുള്ള ഗൂഢാലോചനയാണ് എന്ന് കൃത്യമായ ആലോചനയിലൂടെ ശക്തമായ സമരരംഗത്തേക്കും നിയമ നടപടിയിലേക്കും പോകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുകയാണ്. ഈ നടപടിക്കെതിരെയും മുക്കത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള നീക്കത്തിനുമെതിരെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്നും പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായി 27 ആഗസ്റ്റ് മുക്കം ബസ് സ്റ്റാൻഡിൽ ബഹുജന ധർണയും ഉപവാസവും സംഘടിപ്പിക്കുമെന്നും 16-ാം തീയതിയിലെ കൗൺസിൽ തീരുമാനം ലഭിക്കുന്ന മുറയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പ്രതിപക്ഷ അംഗങ്ങൾ വ്യക്തമാക്കി. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പ്രതിപക്ഷാംഗങ്ങളായ വേണു കല്ലുരുട്ടി, ഗഫൂർ കല്ലുരുട്ടി, എ ഗഫൂർ മാസ്റ്റർ, എം മധുമാസ്റ്റർ, അബു മുണ്ടുവാറ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.